നമസ്കാരം. ന്യൂസ് 18 എക്സ്പ്രസിലേക്ക് സ്വാഗതം. കെഎസ്എഫ്ഇയിൽ നടന്ന വിജിലൻസ് പരിശോധനയെ ന്യായീകരിച്ചും ധനമന്ത്രി തോമസ് ഐസക്കിനെ പരോക്ഷമായി തള്ളിയും മുഖ്യമന്ത്രി പിണറായി വിജയൻ. പരിശോധനയ്ക്ക് ഉത്തരവ് നൽകിയത് വിജിലൻസ് ഡയറക്ടറാണ്. ഈ സർക്കാരിന്റെ കാലത്ത് വിവിധ വകുപ്പുകളിൽ പരിശോധന നടത്തിയ തീയതികളും മുഖ്യമന്ത്രി എണ്ണി പറഞ്ഞു. മിന്നൽ പരിശോധന നടത്താൻ വിജിലൻസിന് അവകാശമുണ്ടെന്നും എന്നാൽ നടപടിയെടുക്കുക സർക്കാരാണെന്നും മുഖ്യമന്ത്രി. മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് വീണ്ടും പഴിചാരിയും പോലീസ് ഉപദേഷ്ടാവ് രമൺ ശ്രീവാസ്തവയെ പിന്തുണച്ചു മുഖ്യമന്ത്രി. വിജിലൻസ് റെയ്ഡിൽ ശ്രീവാസ്തവയ്ക്ക് റോളില്ല. വടകരയിൽ നിന്ന് പരാതിയും ലഭിച്ചിട്ടില്ല. മന്ത്രിസഭാ യോഗത്തിൽ ഉപദേശകനെ വിമർശിച്ചു എന്ന വാർത്തകൾ പച്ചക്കള്ളമാണെന്നും പിണറായി. കെഎസ്എഫ്ഇ റെയ്ഡുമായി ബന്ധപ്പെട്ട വിമർശനം മുഖ്യമന്ത്രിക്കെതിരെയല്ലെന്ന് ധനമന്ത്രി തോമസ് ഐസക്. വിജിലൻസ് റിപ്പോർട്ട് വരട്ടെയെന്നും ചിട്ടി നടത്തിപ്പിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിശോധിക്കാമെന്നും മന്ത്രി. ഊരാളുങ്കൽ സൊസൈറ്റിയെ ഇഡിയെ വിട്ട് വിരട്ടാൻ ശ്രമിക്കേണ്ടെന്നും തോമസ് ഐസക്. വിജിലൻസിനെതിരെ കെഎസ്എഫ്ഇ ചെയർമാൻ പീലിപ്പോസ് തോമസ്. കെഎസ്എഫ്ഇ ചിട്ടിയിൽ വീഴ്ച പറ്റിയിട്ടില്ല. പരിശോധന നടത്തിയ വിജിലൻസിന് ഗുരുതരമായ ഒരു കുറ്റവും കണ്ടെത്താനായിട്ടില്ല. പ്രാഥമിക കാര്യങ്ങൾ പോലും അറിയാതെയാണ് വിജിലൻസ് പരിശോധനയ്ക്ക് എത്തിയതെന്നും കെഎസ്എഫ്ഇ ചെയർമാൻ. കെഎസ്എഫ്ഇ റെയ്ഡിൽ നിന്ന് വിജിലൻസ് പിന്നോട്ട്. പരിശോധനയിൽ കണ്ടെത്തിയത് ഗുരുതര വീഴ്ചകളല്ല, സാങ്കേതിക വീഴ്ചകൾ മാത്രമെന്ന വിശദീകരണം. പരിശോധനയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് വൈകും. പരിശോധന നടന്ന 40 കെഎസ്എഫ്ഇ ബ്രാഞ്ചുകളിലും ആഭ്യന്തര ഓഡിറ്റ്. കെഎസ്എഫ്ഇ റെയ്ഡ് നീതീകരിക്കാനാകാത്തതെന്ന് സിപിഐ. ജാഗ്രതയില്ലാത്ത നടപടിയെന്ന സിപിഐ അസിസ്റ്റന്റ് സെക്രട്ടറി പ്രകാശ് ബാബു. ജനകീയ വിശ്വാസമുള്ള സ്ഥാപനത്തെയാണ് താറടിക്കാൻ ശ്രമിച്ചത്. കെഎസ്എഫ്ഇയുടെ വിശ്വാസ്യത വീണ്ടെടുക്കാൻ ശ്രമം വേണമെന്നും സിപിഐ. വിജിലൻസിനെതിരെ മന്ത്രി കെ രാജുവും. കെഎസ്എഫ്ഇയുടെ വിശ്വാസ്യത തകർക്കും വിധമുള്ള അന്വേഷണം സർക്കാർ ഏജൻസിയിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലായിരുന്നു. ഇതേക്കുറിച്ചാണ് ധനമന്ത്രിയും പറഞ്ഞതെന്ന് കെ രാജു. കെഎസ്എഫ്ഇയിൽ അഴിമതി കണ്ടെത്തിയ വിജിലൻസിനെ ഭീഷണിപ്പെടുത്തുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഇപ്പോഴാണ് വിജിലൻസ് കൂട്ടിലടച്ച് തത്തയായത്. മാർക്സിസ്റ്റ് പാർട്ടി പറയുന്നതുപോലെ പ്രവർത്തിക്കുന്ന ഏജൻസിയായി വിജിലൻസ് മാറിയെന്നും ചെന്നിത്തല. മുഖ്യമന്ത്രിയും ധനമന്ത്രിയും വ്യത്യസ്ത ധ്രുവങ്ങളിലെന്ന UDF കൺവീനർ MM ഹസൻ. റെയ്ഡിന് വന്നാൽ കയറ്റണ്ട എന്ന പ്രസ്താവന നിയമലംഘനവും സത്യപ്രതിജ്ഞാലംഘനവുമാണ്. സർക്കാരിന്റെ അഴിമതിക്കെതിരെ ശക്തമായി പ്രചരണം നടത്തുമെന്നും ഹസൻ. കെഎസ്എഫ്ഇ ചിട്ടിത്തട്ടിപ്പ് ഭരണവ്യവസ്ഥയുടെ സുതാര്യതയാണ് സംശയത്തിലാക്കുന്നതെന്ന് BJP നേതാവ് കുമ്മനം രാജശേഖരൻ. അന്വേഷണത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ചിട്ടിത്തട്ടിപ്പിൽ സത്യം പുറത്തുവരും. അന്വേഷണം ഏത് ദിശയിലാണ് പോകുന്നതെന്ന് അറിഞ്ഞിട്ട് കേന്ദ്ര ഏജൻസി വരണോ വേണ്ടയോ എന്ന് ആവശ്യപ്പെടാമെന്നും കുമ്മനം രാജശേഖരൻ. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകാൻ സാധ്യത. തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം കൂടുതൽ ശക്തി പ്രാപിച്ച് തീവ്ര ന്യൂനമർദ്ദമായി. അടുത്ത 24 മണിക്കൂറിൽ ചുഴലിക്കാറ്റായി മാറിയേക്കുമെന്ന് മുന്നറിയിപ്പ്. തമിഴ്നാട്ടിലും കേരളത്തിലും തെക്കൻ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം. നിലവിൽ മത്സ്യബന്ധനത്തിലേർപ്പെട്ടിരിക്കുന്നവർ അർദ്ധരാത്രിയോടെ ഏറ്റവും അടുത്തുള്ള സുരക്ഷിത തീരത്ത് എത്തണം. തീവ്ര ന്യൂനമർദ്ദം 24 മണിക്കൂറിനകം ചുഴലിക്കാറ്റായി മാറി ശ്രീലങ്കൻ തീരം കടന്നേക്കും. ബുറേവി ചുഴലിക്കാറ്റായി മാറിയ ശേഷം 3 തീയതിയോടെ കന്യാകുമാരി തീരത്തെത്തുമെന്നും പ്രവചനം. വ്യാഴാഴ്ച തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ റെഡ് അലർട്ട്. ബുധനാഴ്ച തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നത് വിലക്കി. നാവിക വ്യോമസേനകളുടെ സഹായം തേടിയതായി മുഖ്യമന്ത്രി. ഉരുൾപൊട്ടൽ, വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിൽ സാധ്യതയുണ്ട്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ ക്യാമ്പുകൾ തുടങ്ങാൻ നിർദ്ദേശം നൽകിയതായും മുഖ്യമന്ത്രി. അണക്കെട്ടുകളിലെ ജലനിരപ്പ് സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്ന് മുഖ്യമന്ത്രി. മുന്നറിയിപ്പുകൾ ഗൌരവത്തോടെ കാണണം. ശബരിമലയിൽ പ്രത്യേക ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകിയതായും പിണറായി. സംസ്ഥാനത്ത് 3382 പേർക്ക് കോവിഡ്. 2880 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം. 21 മരണം കൂടി സ്ഥിരീകരിച്ചു. ആകെ മരണം 2244. 24 മണിക്കൂറിനിടെ പരിശോധിച്ചത് 34689 സാമ്പിളുകൾ. 6055 പേർക്ക് രോഗം ഭേദമായി. ആകെ രോഗികളുടെ എണ്ണം 600,000 കടന്നു. ഇപ്പോൾ ചികിത്സയിലുള്ളത് 61894 പേർ. ഇന്ന് ഏറ്റവും കൂടുതൽ പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചത് മലപ്പുറം ജില്ലയിൽ. 611 പേർക്ക് രോഗം. കോഴിക്കോട് 481 പേർക്കും എറണാകുളത്ത് 317 പേർക്കും ആലപ്പുഴയിൽ 275 പേർക്കും കോവിഡ്.
ഇടുക്കി വയനാട് കോട്ടയം ജില്ലകളിൽ കോവിഡ് കേസുകൾ കൂടുന്നതായി മുഖ്യമന്ത്രി. തെരഞ്ഞെടുപ്പും മറ്റ് ആഘോഷങ്ങളും നടക്കുന്ന ഘട്ടമാണെങ്കിലും കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണം. ഒക്ടോബറിലുണ്ടായ വർധന ഈ മാസം കുറഞ്ഞെന്നും പിണറായി. കോവിഡ് വാക്സിൻ ആദ്യഘട്ടത്തിൽ നൽകുക ആരോഗ്യ പ്രവർത്തകർക്കാകുമെന്ന് മുഖ്യമന്ത്രി. അതാണ് കേന്ദ്ര സർക്കാർ നൽകിയ നിർദ്ദേശം. സംസ്ഥാനത്ത് വാക്സിൻ നിർമ്മാണ സാധ്യത പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി. കോവിഡ് അനന്തര ആരോഗ്യ പ്രശ്നങ്ങൾ ഗുരുതരമാകുന്ന സാഹചര്യം കണക്കിലെടുത്താണ് പോസ്റ്റ് കോവിഡ് ക്ലിനിക്കുകൾ ആരംഭിച്ചതെന്ന് മുഖ്യമന്ത്രി. കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലെ ശ്വാസ് ക്ലിനിക്കുകൾ പോസ്റ്റ് കോവിഡ് ക്ലിനിക്കുകൾക്കായി ഉപയോഗിക്കാം. രോഗം മാറിയവർ ഈ സൌകര്യം ഉപയോഗിക്കാം. കോടതിയോട് ചില കാര്യങ്ങൾ രഹസ്യമായി പറയാനുണ്ടെന്ന് സ്വപ്നയും സരത്തും. ജയിലിലെ വീഡിയോ കോൺഫറൻസ് വഴി ഇത് പറയാൻ കഴിയില്ലെന്നും സ്വപ്നയും സരത്തും. അഭിഭാഷകൻ വഴി കാര്യങ്ങൾ എഴുതി നൽകാൻ കോടതി നിർദ്ദേശം. ഡോളർ കടത്ത് കേസിൽ സ്വപ്നയെയും സരത്തിനെയും 3 ദിവസത്തേക്ക് കൂടി കസ്റ്റംസിന്റെ കസ്റ്റഡിയിൽ വിട്ടു. സ്വർണ്ണക്കടത്തും വിദേശത്തേക്ക് പണം കടത്തിയതും തമ്മിൽ ബന്ധമുണ്ടെന്ന് കസ്റ്റംസ്. ശിവശങ്കറിനെതിരെ സ്വപ്ന സുരേഷിന്റെ മൊഴി ലഭിച്ചിട്ടുണ്ട്. അന്വേഷണം നിർണായക ഘട്ടത്തിലെന്നും കസ്റ്റംസ്. കസ്റ്റംസിന്റെ തെളിവിനെതിരെ കോടതിയിൽ വാദമുന്നയിച്ച ശിവശങ്കറിന്റെ അഭിഭാഷകൻ. ഐപാഡിൽ ഉപയോഗിച്ച സിം കാർഡിനെയാണ് പുതിയ മൊബൈൽ ഫോൺ പിടിച്ചെടുത്തതായി കസ്റ്റംസ് വ്യാഖ്യാനിക്കുന്നതെന്ന് അഭിഭാഷകൻ. ഈ സിം ആരെയും വിളിക്കാൻ ഉപയോഗിച്ചിട്ടില്ല. ഈ നമ്പറിൽ വാട്സാപ്പ് ഇല്ലെന്നും അഭിഭാഷകൻ. കസ്റ്റംസ് കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് എം ശിവശങ്കറിനെ റിമാൻഡ് ചെയ്തു. നടപടി സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കോടതിയുടേത്. കസ്റ്റഡി അപേക്ഷയിൽ നാളെ വിധി. ശിവശങ്കർ സമർപ്പിച്ച ജാമ്യാപേക്ഷയും നാളെ പരിഗണിക്കും. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രനെ ചോദ്യം ചെയ്യാനൊരുങ്ങി ഇഡി. ഹാജരാകാനുള്ള നോട്ടീസ് ഇഡി നാളെ ഇമെയിലായി അയയ്ക്കും. ഈ ആഴ്ച അവസാനമോ അടുത്ത തിങ്കളാഴ്ചയോ ചോദ്യം ചെയ്തേക്കും. ഊരാളുങ്കലിലും കയറി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. പരിശോധന നടത്തിയത് വടകരയിലെ ഊരാളുങ്കൽ ആസ്ഥാനത്ത്. പരിശോധിച്ചത് സി എം രവീന്ദ്രനും സൊസൈറ്റിയും തമ്മിലുള്ള ബന്ധം. രേഖകളൊന്നും ആവശ്യപ്പെട്ടിട്ടില്ലെന്നും 2.5 മണിക്കൂർ പരിശോധന നടത്തിയെന്നും ചെയർമാൻ രമേശൻ പാലേരി. വോട്ടെടുപ്പിനായി സംസ്ഥാനത്തെ കോവിഡ് രോഗികളുടെയും ക്വാറന്റീനിൽ കഴിയുന്നവരുടെയും പട്ടിക തയ്യാറാക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. വോട്ടെടുപ്പിന്റെ തലേദിവസം 3 മണിവരെ പട്ടിക തയ്യാറാക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വി ഭാസ്കരൻ. കോവിഡ് രോഗികൾക്കും ക്വാറന്റീനിൽ കഴിയുന്നവർക്കുമുള്ള അപേക്ഷാ ഫോമും പോസ്റ്റൽ ബാലറ്റും പോളിംഗ് ഉദ്യോഗസ്ഥരുടെ പ്രത്യേക സംഘം വീട്ടിലെത്തി കൈമാറും. വോട്ട് ചെയ്ത് ബാലറ്റ് പോളിംഗ് ഓഫീസറെ ഏൽപ്പിക്കാം. അതിന് താൽപര്യമില്ലാത്തവർക്ക് റിട്ടേണിംഗ് ഓഫീസർക്ക് പോസ്റ്റ് വഴി അയക്കാമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. റോസാപ്പൂവ് സ്വതന്ത്ര ചിഹ്നമാണെന്നും സ്വതന്ത്രൻ ആവശ്യപ്പെട്ടാൽ ആ ചിഹ്നം നൽകേണ്ടി വരുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. റോസാപ്പൂവും താമരയും കണ്ടാൽ ഒരുപോലെ ഉണ്ടാകുമെന്ന് ബി ജെ പി പരാതി നൽകിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ കമ്മീഷൻ ഒന്നും ചെയ്യാനില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ബി ജെ പി നേതാവ് വി വി രാജേഷ് 3 സ്ഥലങ്ങളിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടതുകൊണ്ട് സ്ഥാനാർത്ഥിത്വം നഷ്ടമാകില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഒരിടത്തെ വോട്ട് ചെയ്യാനാകൂ എന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വി ഭാസ്കർ. കിഫ്ബി സംബന്ധിച്ച സി എ ജി റിപ്പോർട്ട് വിവാദത്തിൽ ധനമന്ത്രി തോമസ് ഐസക് നിയമസഭാ സ്പീക്കർക്ക് വിശദീകരണം നൽകി. സ്പീക്കർ എന്തു തീരുമാനമെടുത്താലും അംഗീകരിക്കുമെന്ന് തോമസ് ഐസക്. സി എ ജി റിപ്പോർട്ട് തയ്യാറാക്കിയത് ചട്ടമനുസരിച്ചാണോ എന്ന് വ്യക്തമാക്കണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു. കരട് റിപ്പോർട്ട് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് പുറത്തു പറഞ്ഞതെന്നും ഐസക്. ഐ ടി വകുപ്പിലെ പദ്ധതികളിൽ നിന്ന് പ്രൈസ് വാട്ടർ ഹൌസ് കൂപ്പേഴ്സിനെ ഒഴിവാക്കി. വിലക്ക് 2 വർഷത്തേക്ക്. കെ ഫോൺ പദ്ധതിയുമായി ബന്ധപ്പെട്ട കരാറും പുതുക്കില്ല. സ്പേസ് പാർക്കിലെ സ്വപ്നയുടെ നിയമനത്തെ തുടർന്നാണ് നടപടി. മതിയായ വിദ്യാഭ്യാസ യോഗ്യതയില്ലാത്തവരെ പി ഡബ്ല്യു സി നിയമിച്ചതായി കണ്ടെത്തി. സ്വപ്നയുടെ പേര് ഉത്തരവിൽ പരാമർശിക്കുന്നില്ല. പ്രൈസ് വാട്ടർ ഹൌസ് കൂപ്പേഴ്സിനെ വിലക്കിയതോടെ പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയാണെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞതായി രമേശ് ചെന്നിത്തല. വൻ പദ്ധതികൾ എന്ന പേരിൽ സർക്കാർ കൊണ്ടുവന്നതെല്ലാം കൺസൾട്ടൻസി തട്ടിപ്പിനുള്ള മറ മാത്രമായിരുന്നു. കരാർ ലംഘനം നടത്തിയെന്ന് സർക്കാർ തന്നെ പറയുന്ന സ്ഥിതിക്ക് പി ഡബ്ല്യു സിയുമായുള്ള മറ്റ് കരാറുകളും റദ്ദാക്കുകയും എല്ലാ വകുപ്പുകളിൽ നിന്നും വിലക്കുകയും വേണമെന്നും ചെന്നിത്തല. കർഷക സമരത്തിൽ നാളെ ചർച്ചയ്ക്ക് സാധ്യത. കർഷക പ്രതിനിധികളുമായി കേന്ദ്ര സർക്കാർ നാളെ ചർച്ച നടത്തും. വേദി ഉടൻ തീരുമാനിക്കും. തീരുമാനം ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വസതിയിൽ ചേർന്ന അടിയന്തര യോഗത്തിൽ. കാർഷിക നിയമത്തെ ന്യായീകരിച്ചും പ്രതിപക്ഷത്തെ വിമർശിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർഷകരെ വഞ്ചിച്ചവരാണ് വ്യാജ പ്രചാരണത്തിന് പിന്നിലെന്ന് മോദി. കർഷകരുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും വേണ്ടിയാണ് നിയമനിർമ്മാണമെന്നും പ്രധാനമന്ത്രി.
കർഷക നിയമത്തിനെതിരായ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാൻ കർഷക സംഘടനകൾ പ്രവേശന കവാടങ്ങൾ അടച്ച് ഡൽഹിയിലെ സമരം ശക്തമാക്കും. അതിർത്തികൾ അടച്ചുള്ള സമരം തുടരുന്നത് രാജ്യതലസ്ഥാനത്തെ ജനജീവിതം താറുമാറാക്കും. സിംഗുവിലെ ഉപരോധ സമരം ചരക്ക് ഗതാഗതത്തെയും ബാധിച്ചു. ഡൽഹി കൽത്താൽ ദേശീയപാതയിലൂടെയുള്ള ചരക്ക് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. അതിർത്തി പ്രദേശങ്ങളിൽ അനുഭവിക്കുന്നത് മണിക്കൂറുകൾ നീളുന്ന ഗതാഗത കുരുക്ക്. കർഷകർക്ക് പിന്തുണയുമായി കോൺഗ്രസ്. സ്പീക്കപ്പ് ഫോർ ഫാമേഴ്സ് ക്യാമ്പയിനിലൂടെ ജനങ്ങൾക്ക് പ്രതികരിക്കാം. മോദി സർക്കാർ കർഷകനെ ഉപദ്രവിക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി. കരിനിയമങ്ങൾ വീണ്ടും നടപ്പാക്കി. കർഷകരുടെ ശബ്ദം രാജ്യമെമ്പാടും പ്രതിധ്വനിക്കുമെന്നും രാഹുൽ. പാലാരിവട്ടം പാലം അഴിമതിക്കേസിൽ മുൻമന്ത്രി വി കെ ഇബ്രാഹിംകുഞ്ഞിന്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. ചോദ്യം ചെയ്യൽ സംബന്ധിച്ച റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുമെന്ന് വിജിലൻസ് ഡിവൈഎസ്പി ശ്യാംകുമാർ. വീണ്ടും ചോദ്യം ചെയ്യണമോ എന്ന കാര്യത്തിൽ പിന്നീട് തീരുമാനമെടുക്കുമെന്നും അന്വേഷണ സംഘം. ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പ് കേസിൽ എം സി കമറുദ്ദീൻ എംഎൽഎ നൽകിയ ജാമ്യഹർജി പരിഗണിക്കുന്നത് അടുത്ത മാസം 8 മാറ്റി ഹൈക്കോടതി. കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് കമറുദ്ദീൻ. ആരോഗ്യ പ്രശ്നങ്ങളുള്ളതിനാൽ ജാമ്യം അനുവദിക്കണമെന്നും ആവശ്യം. കമറുദ്ദീനെതിരെ ഇതുവരെ 75 കേസുകൾ രജിസ്റ്റർ ചെയ്തതായി സർക്കാർ. വലിയ സാമ്പത്തിക തട്ടിപ്പാണ് നടന്നത്. ചില കേസുകളിൽ കൂടി കമറുദ്ദീനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും സർക്കാർ കോടതി. നടിയെ ആക്രമിച്ച കേസിലെ മാപ്പുസാക്ഷിയെ ഭീഷണിപ്പെടുത്തിയ കേസിൽ പ്രദീപ് കുമാറിന്റെ ജാമ്യാപേക്ഷയിൽ കോടതി വിധി നാളെ പറയും. സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി പ്രോസിക്യൂഷൻ ജാമ്യാപേക്ഷയെ എതിർത്തു. ദിലീപിന്റെ ജാമ്യം റദ്ദാക്കുന്നതിനായി ചില പോലീസ് ഉദ്യോഗസ്ഥർ കെട്ടിച്ചമച്ചതാണ് കേസെന്ന പ്രതിഭാഗം അഭിഭാഷകൻ. സോളാർ കേസിൽ ചില സത്യങ്ങൾ ഇനിയും പുറത്തുവരാനുണ്ടെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ചിലതൊക്കെ തുറന്നു പറഞ്ഞാൽ പലരും വേദനിക്കും. അതുകൊണ്ടുതന്നെ എറണാകുളം ഗസ്റ്റ് ഹൌസിൽ വെച്ച ബിജു രാധാകൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് പ്രതികരിക്കുന്നില്ല. പാർട്ടിയിലുള്ളവർ തനിക്കെതിരെ പ്രവർത്തിക്കില്ല എന്നാണ് വിശ്വാസമെന്നും ഉമ്മൻചാണ്ടി. സോളാർ കേസിൽ യുഡിഎഫിന് ഒരു പേടിയുമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. സർക്കാർ ജനങ്ങൾക്ക് മുമ്പിൽ അപഹാസ്യരായിരിക്കുന്നു. സോളാർ കേസ് പൊടിതട്ടിയെടുക്കുന്നത് രാഷ്ട്രീയ പ്രേരിതം. തെരഞ്ഞെടുപ്പ് വരുമ്പോഴുള്ള ഏർപ്പാടാണ് ഇതെന്നും ചെന്നിത്തല. തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ സോളാർ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നവരുടെ കൈ പൊള്ളുമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി. സോളാർ ഇടതുപക്ഷത്തിന് ബൂമറാങ്കാകും. ഇടതുപക്ഷത്തെ വിമർശിച്ചതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ പ്രതികാര നടപടി നേരിടുന്നത് ലീഗാണ്. ലീഗ് എംഎൽഎമാർ ചെയ്തുവെന്ന് ആരോപിക്കുന്ന കുറ്റത്തെക്കാൾ വലിയ പീഡനമാണ് ഏറ്റുവാങ്ങുന്നതെന്നും കുഞ്ഞാലിക്കുട്ടി. ശബരിമല ഈ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്ന് കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ശബരിമല വിശ്വാസികളെ കളങ്കപ്പെടുത്തിയത് ബി ജെ പിയും മാർക്സിസ്റ്റ് പാർട്ടിയും. മതേതര വിശ്വാസികൾ വിശ്വാസികൾക്കൊപ്പമാണ് നിലയുറപ്പിച്ചതെന്നും മുല്ലപ്പള്ളി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടാകില്ലെന്ന് ഉമ്മൻചാണ്ടി. കോൺഗ്രസിന് ഇതുവരെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടായിട്ടില്ല. നേതൃത്വം സംബന്ധിച്ച് കോൺഗ്രസിൽ തർക്കമില്ലെന്നും ഉമ്മൻചാണ്ടി. കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കാനുള്ള സുഭിക്ഷ കേരളം പദ്ധതിയുടെ പ്രവർത്തനത്തിൽ വലിയ പുരോഗതിയെന്ന് മുഖ്യമന്ത്രി. 25,000 ഹെക്ടർ തരിശു നിലങ്ങളിൽ കൃഷി ഇറക്കാനായിരുന്നു ലക്ഷ്യം. 29,000 ഹെക്ടറിൽ കൃഷി ഇറക്കാൻ കഴിഞ്ഞു. 2,000 കാർഷിക വിപണികൾ എന്ന ലക്ഷ്യം കൈവരിച്ചതായും മുഖ്യമന്ത്രി. സാമൂഹ്യക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് തെറ്റായ കാര്യങ്ങൾ യു ഡി എഫ് ബി ജെ പിയും വലിയ തോതിൽ പ്രചരിപ്പിക്കുകയാണെന്ന് മുഖ്യമന്ത്രി. ക്ഷേമ പെൻഷനുകളിൽ സർക്കാർ കൊണ്ടുവന്ന വർധന കാലാകാലങ്ങളായി ഉള്ളതാണെന്നാണ് പ്രചരണം. കേന്ദ്രത്തിന്റെ കനിവാണ് എന്ന് മറ്റൊരു കൂട്ടർ പ്രചരിപ്പിക്കുന്നതായും പിണറായി. കരിപ്പൂർ വിമാനത്താവളം വഴി വീണ്ടും സ്വർണം കടത്താൻ ശ്രമം. മലപ്പുറം സ്വദേശി സലാം കസ്റ്റഡിയിൽ. പിടിച്ചെടുത്തത് വിപണിയിൽ 1,15,00,000 രൂപ വില വരുന്ന സ്വർണം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം വഴി സ്വർണം കടത്താൻ ശ്രമിച്ച 3 കസ്റ്റംസ് പിടിയിൽ. കർണാടക ബട്കൽ സ്വദേശി മുഹമ്മദ് ഷമാസ്, ഉടുപ്പി സ്വദേശി മുക്താർ അഹമ്മദ് സിറാജുദ്ദീൻ, ഷബാസ് അഹമ്മദ് എന്നിവരാണ് പിടിയിലായത്. ഇവരിൽ നിന്ന് 1 കിലോ 322 ഗ്രാം സ്വർണം പിടികൂടി. ചെന്നൈ വിമാനത്താവളത്തിൽ നിന്ന് 1,57,00,000 രൂപയുടെ സ്വർണം പിടികൂടി. ദുബായിൽ നിന്നെത്തിയ വിമാനത്തിലായിരുന്നു സ്വർണവേട്ട. 3 അറസ്റ്റ്. പമ്പ പോലീസ് സ്റ്റേഷൻ മെസ് താൽക്കാലികമായി അടച്ചു. നടപടി മെസ്സിലെ ജീവനക്കാർക്കും കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ. പോലീസുകാർക്കുള്ള ഭക്ഷണം നിലയ്ക്കൽ മെസ്സിൽ നിന്ന് നൽകും. കോഴിക്കോട് എംപി എം കെ രാഘവന് കോവിഡ്. കഴിഞ്ഞ ദിവസങ്ങളിൽ താനുമായി അടുത്ത സമ്പർക്കത്തിലേർപ്പെട്ടവർ ജാഗ്രത പുലർത്തണമെന്ന് എം പി. ഇനി ഒരറിയിപ്പുണ്ടാകുന്നതുവരെ എം പി ഓഫീസ് പ്രവർത്തിക്കില്ലെന്നും എം കെ രാഘവൻ. ഇടുക്കി നെടുങ്കണ്ടം തൂവൽ അരുവി വെള്ളച്ചാട്ടത്തിൽ കാണാതായ 2 യുവാക്കളുടെ മൃതദേഹം കണ്ടെത്തി. മുരിക്കാശ്ശേരി സ്വദേശികളായ സജോമോൻ സാബു, സോണി ഷാജി എന്നിവരാണ് മരിച്ചത്. 7 പേരടങ്ങുന്ന കുടുംബം തൂവലരുവിയിലെത്തിയത് ഇന്നുച്ചയ്ക്ക്.
രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട തീരുമാനം ഉടനുണ്ടാകുമെന്ന ചലച്ചിത്ര താരം രജനീകാന്ത്. തീരുമാനമെടുത്താൽ എല്ലാവരെയും അറിയിക്കും. പ്രതികരണം മക്കൾ മന്ത്രം ജില്ലാ സെക്രട്ടറിമാരുടെ യോഗത്തിനു ശേഷം. രാജ്യത്ത് വീണ്ടും പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിച്ചു. ഇന്ന് പെട്രോളിന് 21 പൈസയും ഡീസലിന് 28 പൈസയും കൂട്ടി. കഴിഞ്ഞ 12 ദിവസത്തിനിടെ വില വർദ്ധിപ്പിക്കുന്നത് ഇത് 10ാം തവണ. രണ്ടാഴ്ചയ്ക്കിടെ പെട്രോളിന് 1 രൂപ 22 പൈസയും ഡീസലിന് 1 രൂപ 95 പൈസയും കൂട്ടി. വാരാണസി പ്രയാഗ് രാജ് ദേശീയപാത ഉദ്ഘാടനം ചെയ്ത് പ്രധാനമന്ത്രി. 4 വരിപാത 6 വരിയാക്കിയതോടെ വാരാണസിയിൽ നിന്ന് പ്രയാഗ് രാജിലേക്കുള്ള യാത്രാസമയം 1 മണിക്കൂർ കുറയും. ഉത്തർപ്രദേശ് എക്സ്പ്രസ് ദേശായി മാറിയിരിക്കുകയാണെന്ന് മോദി. കാശി വിശ്വനാഥ ക്ഷേത്രത്തിലെ വികസന പ്രവർത്തനങ്ങൾ പ്രധാനമന്ത്രി വിലയിരുത്തി. തെരഞ്ഞെടുപ്പ് ചുമതലയുള്ളവർക്ക് കോവിഡ് പരിശോധനയ്ക്കായി പ്രത്യേക മാർഗനിർദ്ദേശം പുറത്തിറക്കി ആരോഗ്യവകുപ്പ്. രോഗലക്ഷണങ്ങൾ ഉണ്ടോയെന്ന് എല്ലാ ദിവസവും പരിശോധിക്കണം. കളക്ട്രേറ്റുകളിലും ജില്ലാ ഓഫീസുകളിലും പരിശോധനാ സൌകര്യം ഒരുക്കണം. ലക്ഷണമുള്ളവരെ ആന്റിജൻ പരിശോധനയ്ക്ക് വിധേയമാക്കാനും നിർദ്ദേശം. രോഗലക്ഷണമുള്ളവർ ആന്റിജൻ പരിശോധനയിൽ നെഗറ്റീവാണെങ്കിൽ RT-PCR പരിശോധന നടത്തണമെന്നും നിർദ്ദേശം. പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്ന കേന്ദ്രങ്ങളിലും ആന്റിജൻ പരിശോധനയ്ക്ക് സൌകര്യമൊരുക്കണം. ക്വാറന്റീനിലുള്ളവർ ഡ്യൂട്ടിയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് കോവിഡ് പരിശോധന നടത്തണമെന്നും ആരോഗ്യവകുപ്പ്. കോവിഡ് പ്രതിരോധം ചർച്ച ചെയ്യാൻ സർവകക്ഷി യോഗം വിളിച്ച് കേന്ദ്ര സർക്കാർ. യോഗം അടുത്ത മാസം 4-ന് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ ലോക്സഭയിലെയും രാജ്യസഭയിലെയും കക്ഷി നേതാക്കൾ പങ്കെടുക്കും. രാജ്യത്ത് 24 മണിക്കൂറിൽ 38,772 പേർക്ക് കൂടി കോവിഡ്. ഇന്ത്യയിലെ രോഗബാധിതരുടെ എണ്ണം 94,31,000 കടന്നു. മരിച്ചത് 443 പേർ. ആകെ മരണം 137,139. കോവിഡ് വാക്സിൻ എല്ലാവർക്കും ലഭ്യമാക്കുമെന്ന് ഉറപ്പുവരുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയിൽ പ്രതിരോധ വാക്സിൻ വികസിപ്പിക്കുന്ന 3 സ്ഥാപന മേധാവികളുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തി. ചർച്ച വീഡിയോ കോൺഫറൻസ് വഴി. മാർച്ച് മുതൽ വാക്സിൻ വിതരണം ആരംഭിക്കാനാകുമെന്ന വിലയിരുത്തലിൽ സർക്കാർ. കോവിഡ് മരുന്ന് പരീക്ഷണത്തിന് വിധേയമായ ആൾക്ക് ഗുരുതര രോഗം ബാധിച്ചെന്ന വാദം തള്ളി പൂനെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട്. പരാതി ഉന്നയിച്ചയാൾക്ക് രോഗം പിടികൂടിയത് പ്രതിരോധ വാക്സിൻ ഉപയോഗിച്ചതിന്റെ ഭാഗമായല്ല. തെറ്റായ ആരോപണം ഉന്നയിച്ചയാൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും സെറം ഇൻസ്റ്റിറ്റ്യൂട്ട്. കോവിഡ് വാക്സിൻ ഗവേഷണ കേന്ദ്രങ്ങളിൽ സന്ദർശനം നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രകീർത്തിച്ച കോൺഗ്രസ് നേതാവ് ആനന്ദ് ശർമ്മ. സന്ദർശനം കൊറോണ യോദ്ധാക്കളുടെ ആദരവ് ഉയർത്തും. ഗവേഷണ രംഗത്തെ ശാസ്ത്രജ്ഞർക്കുള്ള അംഗീകാരമെന്നും ആനന്ദ് ശർമ്മ. രാജസ്ഥാനിലെ BJP വനിതാ MLA കോവിഡ് ബാധിച്ച് മരിച്ചു. രാജ്സമന്ദ് MLA കിരൺ മഹേശ്വരിയാണ് മരിച്ചത്. 59 വയസ്സായിരുന്നു. കോവിഡ് നിയന്ത്രണങ്ങളിൽ കൂടുതൽ ഇളവുകളുമായി തമിഴ്നാട്. December 14 ശേഷം മറീന ബീച്ച് തുറക്കാൻ അനുമതി നൽകും. 200 പേർ വരെ പങ്കെടുക്കുന്ന സമ്മേളനങ്ങൾക്ക് അനുമതി നൽകാനും തീരുമാനം. അവസാന വർഷ ബിരുദ ക്ലാസുകൾക്ക് December 7 തുടക്കം. തീരുമാനം സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം കുറഞ്ഞ സാഹചര്യം. അമേരിക്കയിൽ ഇനിയും കോവിഡ് വ്യാപനത്തിന്റെ കുതിച്ചുചാട്ടം ഉണ്ടാകുമെന്ന് പകർച്ചവ്യാധി വിദഗ്ധൻ അന്തോണിയോ ഫൌച്ചി. താങ്ക്സ് ഗിവിംഗ് അവധി കഴിഞ്ഞ് ആളുകൾ തിരിച്ചെത്തുമ്പോൾ സ്ഥിതി കൂടുതൽ രൂക്ഷമാകും. ക്രിസ്മസ് അവധിക്കാലം കൂടിയാകുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുമെന്നും മുന്നറിയിപ്പ്. കോവിഡ് കാലത്ത് ഏറ്റവും സുരക്ഷിതമായി യാത്ര ചെയ്യാവുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഓസ്ട്രേലിയ 1ാം സ്ഥാനത്ത്. ഓസ്ട്രേലിയയ്ക്ക് പുറമെ ന്യൂസിലാൻഡ്, സിംഗപ്പൂർ, സാംബിയ, ക്യൂബ എന്നീ രാജ്യങ്ങളും ആദ്യ 5. പട്ടിക തയ്യാറാക്കിയത് പ്രമുഖ ട്രാവൽ ബ്ലോഗായ വെഗാ ട്രാവൽ. ബ്രിട്ടനിലെ ആരോഗ്യ പ്രവർത്തകർക്ക് 2 ആഴ്ചയ്ക്കുള്ളിൽ കോവിഡ് പ്രതിരോധ വാക്സിൻ ലഭ്യമായേക്കുമെന്ന് റിപ്പോർട്ടുകൾ. വാക്സിൻ നൽകാൻ ഫൈസറിന് അടുത്തയാഴ്ചയോടെ അനുമതി നൽകിയേക്കും. ക്ലിനിക്കൽ ട്രയലിൽ വാക്സിൻ 95% ഫലപ്രദമെന്ന് വിലയിരുത്തും. നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാലിൽ പരിക്കേറ്റതിനെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ബൈഡന്റെ കാലിന് പരിക്കേറ്റത് ഇന്നലെ നായയുമൊത്ത് കളിക്കുന്നു. ഒമാനിൽ പുതിയ തൊഴിൽ വിസകൾ അനുവദിക്കാൻ ആരംഭിച്ചു. വിസകൾ ഓൺലൈനായി അപേക്ഷിക്കാം. കോവിഡ് കാലത്തിന് മുൻപുള്ള അതേ മാനദണ്ഡങ്ങൾ പാലിച്ചാകും പുതിയ അപേക്ഷയും സ്വീകരിക്കുക. ഇന്ത്യൻ നിരത്തിലെ ഇലക്ട്രിക് കുതിപ്പിന് വോൾവോയും ജനപ്രിയ കോമ്പാക്ട് SUV മോഡലായ XC40 ഇലക്ട്രിക് പതിപ്പാണ് വാഹനം. ഒറ്റത്തവണ ചാർജ് ചെയ്താൽ 400 കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ സാധിക്കും. ബാറ്ററിയിൽ ഓടുന്ന ചെറു കാറുകൾ വികസിപ്പിക്കാൻ ജർമ്മൻ നിർമ്മാതാക്കളായ ഫോക്സ് വാഗൺ ഒരുങ്ങുന്നു. സ്മോൾ BEV എന്ന പേരിലാണ് ഫോക്സ് വാഗന്റെ വൈദ്യുതി ചെറു കാർ വികസന പദ്ധതി പുരോഗമിക്കുന്നത്.
വിവോ V20 പ്രോ ഡിസംബർ 2 ഇന്ത്യൻ വിപണിയിൽ എത്തും. ഇന്ത്യയിൽ 29,990 രൂപയായിരിക്കും വില എന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യയിലെ ഏറ്റവും കനം കുറഞ്ഞ ഫോണായിരിക്കും വിവോ V20 പ്രോ എന്നാണ് കമ്പനിയുടെ അവകാശവാദം. സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ ഇടിവ് തുടരുന്നു. പവന 240 രൂപ കുറഞ്ഞ 35,760 രൂപ. ഗ്രാമിന് 4,470 വ്യാപാരം. കൊച്ചി പാലാരിവട്ടത്തിന് സമീപം ചക്കരപ്പറമ്പിൽ KSRTC ബസ് മരത്തിലിടിച്ച് ഡ്രൈവർ മരിച്ചു. മരിച്ചത് തിരുവനന്തപുരം സ്വദേശി അരുൺ സുകുമാരൻ. അപകടത്തിൽപ്പെട്ടത് തിരുവനന്തപുരം കോഴിക്കോട് സൂപ്പർ ഡീലക്സ് ബസ്. പരിക്കേറ്റ 25 യാത്രക്കാരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് 18 എക്സ്പ്രസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.